അപ്പൊ നമ്മുടെ ഈ ചെട്ട ട്രാപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ചെട ശല്യം വളരെയധികം ക്ലീം ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ഇതേ വരുന്ന ഭാഗങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങൾ ഈച്ച കൂടുതലായിട്ട് ഇരിക്കുന്ന ഭാഗം. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ് മിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈച്ചകളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ടുള്ള കുറച്ച് മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ പുതുമഴ പെയ്യുന്ന സമയത്ത്, മഴ പെയ്യുന്നതിന് മുന്നോടിയായിട്ട്, അതുപോലെ തന്നെ ഈ ചക്കയുടെ സീസണൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഇഷ്ടംപോലെ ഈച്ചകൾ നമ്മുടെ വീട്ടുമുറ്റത്തും അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഏരിയകളിലും അതുപോലെ തന്നെ കിച്ചണിലൊക്കെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഈച്ചകൾ പരത്തുന്ന രോഗങ്ങൾ നിങ്ങൾക്കറിയാം, വളരെ ശല്യമുള്ള ഒരു സാധനം തന്നെയാണ് ഈച്ച. ഈച്ചകൾ നമ്മുടെ ഭക്ഷണ സാധനത്തിൽ വന്നിരിക്കുന്നതിലൂടെ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈച്ചകളെ ഇല്ലാതാക്കേണ്ടത് എന്തുകൊണ്ടും നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈച്ചകൾ ശല്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈച്ചയുടെ ശല്യം നമുക്ക് ഈ സമയത്ത്, ഈ മഴ പെയ്യുന്നതിന് മുന്നോടി, ഈ ഈച്ചകൾ ഒരുപാട് പെറ്റു പെരുകുന്ന സമയമാണ് ഈ സമയത്ത്, ഈ മഴ പെയ്യുന്നതിന് മുന്നോടിയായിട്ട്. അപ്പോൾ ഈച്ചകളെ നശിപ്പിക്കുന്ന ഒരു നാല് മാർഗ്ഗങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്ന ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇതിനു മുന്നിലുള്ള വീഡിയോക്ക് നല്ലൊരു സപ്പോർട്ടാണെങ്കിൽ തന്നുകൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് നല്ല സപ്പോർട്ട് തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈച്ചകളെ നശിപ്പിക്കുന്ന കാര്യത്തിൽ ഇത് ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ, ഈച്ച പശ എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ ഇഷ്ടംപോലെ ലഭിക്കുന്ന ഒരു സാധനം തന്നെയാണ്. 15 രൂപ മാത്രമാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 15 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരാഴ്ചത്തോളം നമുക്ക് ഈ പശ യൂസ് ചെയ്യാം. ഇതിൻ്റെ പശ എന്ന് പറയുന്നത് ഇതുപോലെ ഇതിങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പശയാണ്. അപ്പോൾ ഇത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏത് ഭാഗത്താണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഈച്ച ശല്യം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഈച്ച വരുന്ന ഭാഗത്തൊക്കെ അതൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എത്ര ഈച്ചയെങ്കിലും പൊടി ഈച്ചയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ വലിയ ഈച്ചയാണെന്നുണ്ടെങ്കിലും ഒക്കെ നശിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഈച്ച ട്രാപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിവിടെ ഈച്ചയുടെ ശല്യം വളരെയധികം കുറവാണ്. ഈച്ചപ്പശയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈസിയാണ് ഉപയോഗിക്കാനായിട്ട്, എല്ലാവർക്കും ഉപയോഗിക്കും. ചെറിയ കുട്ടികൾക്ക് പോകണമെങ്കിലും ഇത് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ഈച്ചകളെ നമുക്കിതിലൂടെ കൊന്നെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പശ യൂസ് ചെയ്യാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലുള്ള എല്ലാ ഈച്ചകളും ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. നമ്മുടെ ഈച്ച ശല്യം നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ ഈച്ച നശിപ്പിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് നമ്മുടെ വീടുകളിൽ പശു അതുപോലെ തന്നെ കോഴി ആടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഈച്ച ശല്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈച്ചകൾ മൂലം നമ്മുടെ പശുക്കൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഓരോ അസുഖങ്ങളും അതുപോലെ തന്നെ വ്രണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഈച്ച ഒരുമിച്ച് നശിപ്പിക്കാനായിട്ടുള്ളൊരു സാധനമാണിത്. ഇത് ഇതുപോലെ ഞാനൊരു കുപ്പി, നമുക്ക് ഇതുപോലെ ഉണ്ടാകും, ഇതുപോലെ വലിയൊരു കുപ്പി എടുക്കുക. ഈ കുപ്പി എടുത്തിട്ട് ഇതിൻ്റെ ഒരു വായ്ഭാഗം ഇത്ര ഭാഗത്തോളം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇതേണ്ട തിരിച്ച് ഇതിൻ്റെ മൂടി ഇതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇറച്ചിയുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇട്ടുകൊടുക്കാം. ഇനി ഇറച്ചി വേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ മീനിൻ്റെ തലയോ വേസ്റ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ രണ്ടും കൂടി ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്കിത് ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ശരിയായിട്ടുണ്ട്. ഇനി ഈ ട്രാപ്പിലേക്ക് നമുക്കിത് ഒരു അതിയൊന്നും വേണ്ട, ഒരു അര ഗ്ലാസോളം വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ലടിച്ച് വരുന്ന ഈച്ചകൾ ഈ വെള്ളത്തിൽ വീണിട്ടാണ് ചാവ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വെള്ളത്തിൽ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് ഈച്ചകളെ ഇതിലേക്ക് ഇത് ഈച്ചകൾ ഈ വെള്ളത്തിൽ വീണാൽ ചാവുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലുള്ള ഈച്ചകളെ, അതായത് നമ്മുടെ കൂടുതൽ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈച്ചകളെ പെട്ടെന്ന് ഒരുമിച്ച് പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇനി നമ്മുടെ അടുത്ത മരുന്നാണ് ഫ്ലാഗ് ക്ലീനർ എന്ന് പറഞ്ഞിട്ട് വരുന്ന നീല നിറത്തിലുള്ള ഈ മരുന്ന്. എല്ലാ കടകളിലും ഇപ്പോൾ ഇത് കിട്ടാറുണ്ട്. എല്ലാ കടകളിലും ഇപ്പോൾ കിട്ടും. 75 രൂപ അല്ലെങ്കിൽ 70 രൂപ 80 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പ്രേ ബോട്ടിൽ കിട്ടുമ്പോൾ. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത യൂസ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ഈച്ച ശല്യങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്ന വിധം ഇതിന് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ഈ വീഡിയോയിലും അതിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഇത് ഈച്ചകൾ ഒരുപാട് വരുന്ന പശുത്തൊഴുത്തുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെ ഉപകാരപ്രദമാണ്. പശുത്തൊഴുത്തിലൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ലിക്വിഡ് രൂപത്തിൽ നമ്മൾ ഞാനത് കാണിച്ച് തരാം എങ്ങനെയാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടതെന്നും. അപ്പോൾ ആ അതുപോലെ നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഈച്ചകൾ കൂട്ടത്തോടെ തന്നെ ചാവാനായിട്ട് ഇത് സഹായിക്കും. ഇത് ഉപയോഗിക്കുന്ന വിധം ഒന്ന് കാണിക്കാം നമുക്ക്. ഫ്ലാഗ് ക്ലീനർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു വെച്ചു കൊടുത്താൽ മതി. ഈച്ചകൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാവും. അപ്പോൾ ഇത് വിചാരിക്കും എല്ലാവരും കെമിക്കലാണ്, പക്ഷേ ഇത് കെമിക്കലല്ല, തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഈ മരുന്നാണിത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ യൂസ് ചെയ്യാനും കുട്ടികളിലോടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ യാതൊരു അലർജി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പരന്ന പാത്രത്തിൽ നമ്മൾ ഒഴിച്ചു വെച്ചു കൊടുത്താൽ മതി. ഈച്ചകൾ ഇത് വന്ന് ഇത് രുചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാവുകയും ചെയ്യും.
ഇനി നമുക്ക് ഈച്ചകൾ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള നല്ലൊരു മരുന്നാണ് ഇനി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇത് ഹോട്ടൽ, അതുപോലെ തന്നെ ഒരുപാട് ഈച്ച വരുന്ന സ്ഥലങ്ങൾ, കിച്ചൻ്റെ വശങ്ങൾ, അർക്കേരിയ, അതുപോലെ നമുക്ക് പശുവിൻ്റെ തൊഴുത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പ്രേ ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇതിലേക്ക് നമുക്കിത് ഒരു 10 ml നമുക്ക്, 10 അല്ലെങ്കിൽ 15 ml നമുക്ക് വിനാഗിരി ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ലെമൺ ഗ്രാസ് ഓയിലാണ്. നമ്മുടെ കെമിക്കൽ കടകളിൽ നിന്നൊക്കെ ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് ഞാനിവിടെ മേടിച്ചിട്ടുള്ളത്. ഈ ലെമൺ ഗ്രാസ് ഓയിൽ ഒരു 5 ml നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വേണ്ട, ഇത്രത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലെമൺ ഗ്രാസ് ഓയിൽ നമ്മുടെ ഈ വിനാഗിരിയിൽ മിക്സ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡിഷ് സോപ്പ്, ഏതെങ്കിലും തരത്തിലുള്ള ഡിഷ് സോപ്പ് നമുക്ക് ഒരു 5 അല്ലെങ്കിൽ 6 തുള്ളി നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുക്കാം. മതിയാവും നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ ഈച്ചയ്ക്ക് സ്പ്രേ ചെയ്യുന്ന മരുന്ന് നമ്മുടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈച്ച വരുന്ന വശങ്ങളിലൊക്കെ സ്പ്രേ ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഈ ഒരു ഗ്ലാസ്സോളം വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈച്ച വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈച്ച വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ നല്ലൊരു സാധനം തന്നെയാണ്, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു സാധനം ഒന്ന് 3 സാധനങ്ങൾ മാത്രം മതി, വിനാഗിരിയും അതുപോലെ തന്നെ സോപ്പും അതുപോലെ തന്നെ ലെമൺ ഗ്രാസ് ഓയിലും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇപ്പോൾ വർക്ക് ഏരിയ പോലത്തെ ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈച്ചയുടെ ശല്യം വരുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മരുന്ന് ജസ്റ്റ് ഒന്ന് ഇതേ വരുന്ന ഭാഗങ്ങളൊക്കെ, ഇരിക്കുന്ന ഭാഗങ്ങൾ, ഈച്ച കൂടുതലായിട്ട് ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ച ശല്യം നമുക്ക് വളരെയധികം മാറ്റിയെടുക്കാം. ഈച്ച ഇവിടെ വന്ന് ഇരിക്കില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും നിങ്ങൾ വീഡിയോ കണ്ടില്ല, നിങ്ങളുടെ വീഡിയോയിലെ ഈച്ച ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു 4 കാര്യം നിങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈച്ച ശല്യം നിങ്ങളുടെ വീഡിയോയിൽ ഒരു 99% നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഇത് മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ അറിയാത്ത മറ്റുള്ള സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് ഞങ്ങളുടെ ചാനലിലെ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. കൂടുതലായിട്ട് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതുകൊണ്ട് ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും ചെയ്യും. അവർ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. ഭാഗങ്ങളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ച ശല്യം നമുക്ക് വളരെയധികം മാറ്റിയെടുക്കാം. ഈച്ച ഇവിടെ വന്നിരിക്കൂല. 10 ml നമുക്ക്, 10 അല്ലെങ്കിൽ 15 ml നമുക്ക് വിനാഗിരി ഒക്കെ ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞ ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറഞ്ഞ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം, ചേർത്ത് കൊടുക്കാം.